നമസ്കാരം സിൽവർ ലൈനെ കുറിച്ച് ചർച്ച തുടങ്ങി നാൾ മുതൽ വിവാദങ്ങളാണ് ഏക പ്രതീക്ഷ കേന്ദ്രാനുമതിയിലാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈയിടയായി ആ പ്രതീക്ഷയിലും അല്പം മങ്ങലേറ്റ സ്ഥിതിയാണ് സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോക്കെ സ്വപ്നം നടപ്പിലാക്കാൻ സ്വയം കുരുതി കൊടുക്കണോ എന്ന് ജനങ്ങളും പാർച്ചയ്ക്ക് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കൊച്ചി മെട്രോ കൊണ്ടുവന്നിട്ട് നഷ്ടമാണ് പിന്നെയാണോ ഈ കേരളെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കാതെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തേക്ക് ഇത്രയും വലിയൊരു നിരക്ക് നൽകി എന്തിനാണ് കേരളിൽ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷെ ഇതിനൊന്നും ഉത്തരമില്ല സിൽവർ ലൈൻ കല്ലിടൽ തടയുന്നവരെ അടിച്ചൊതുക്കാൻ മാത്രമാണ് സി പി എമ്മിന് സുഷ്കാന്തി അന്തിമാനുമതിക്ക് തിടുക്കം വേണ്ട എന്ന് റെയിൽവേ ബോർഡിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി കഴിഞ്ഞു നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏഴ് അതിവേഗ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതികളുടെ പട്ടികയിൽ സിൽവർ ലൈൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം കേരളം സമർപ്പിച്ച വിശദമായ പദ്ധതി രേഖ അതായത് ഡി പി ആറിലെ പാളിച്ചകളും അന്തിമാനുമതിക്ക് തടസ്സം തന്നെയാണ് പ്രതിദിനം എൺപതിനായിരം യാത്രക്കാരുണ്ടാകുമെന്നാണ് ഡി പി ആറിലെ കണക്കിൽ പറയുന്നത് പക്ഷേ സംശയമാണ് റെയിൽവേ ബോർഡിന് പോലും കേരളയിൽ വിശ്വാസയോഗ്യമായ മറുപടി നൽകിയിട്ടുമില്ല പ്രതിദിനം പരമാവധി മുപ്പതിനായിരം യാത്രക്കാരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പരിഗണനയിലുള്ള വിവിധ പദ്ധതികളുടെ ഡി താരതമ്യ പഠനത്തിൽ നിന്ന് തന്നെ നീതി ആയോഗ് എത്തിയിരിക്കുന്ന നിഗമനം അതായത് നീതി ആയോഗിനും അത്ര ശുഭകരമായ സൂചനകൾ അല്ല ഈ ഡി നിന്ന് ലഭിക്കുന്നത് റെയിൽവേ ബോർഡും ശരിവെക്കുന്ന ഈ കണക്ക് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു സർവേയും കേരളയിൽ നടത്തിയിട്ടുമില്ല കേരളത്തിനുള്ളിൽ മാത്രം ഓടുന്ന ട്രെയിനാണ് ആണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് പ്രയോജനപ്പെടില്ല എന്ന് ചുരുക്കം ചരക്ക് നീക്കവും സംസ്ഥാനത്തിനുള്ളിൽ മാത്രമായിരിക്കും തുറമുഖങ്ങളുമായി ബന്ധമില്ല എന്നതും പോരായ്മ തന്നെയാണ് നിർദിഷ്ടപാത കടന്നുപോകുന്ന മേഖലയിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷം മാത്രമാണ് എന്നതും സിൽവർ ലൈൻ്റെ ന്യൂനതയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ വൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയിലൂടെ കടന്നുപോകുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കടന്നുപോകുന്ന മേഖലയിലെ ജനസംഖ്യ രണ്ടര കോടിയിലധികമാണ് എന്നിട്ടും ഡി പി ആറിൽ ആദ്യത്തെ പത്ത് വർഷത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം പ്രതിദിനം പതിനേഴായിരത്തി തൊള്ളായിരം മാത്രമാണ് തുടർന്ന് മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ് യാത്രക്കാരുണ്ടാകുമെന്നും കണക്കാക്കുന്നു യാത്രാ നിരക്ക് കിലോമീറ്ററിന് നാല് രൂപയാണ് അഹമ്മദാബാദിൽ നിന്നും മുംബൈയിൽ എത്താൻ വേണ്ടത് മൂവായിരം രൂപ വിമാന വളരെ കുറവാണ് ആ നിലയ്ക്ക് കേരളത്തിൽ മാത്രമുള്ള സിൽവർ ലൈൻ പാതയെ പ്രതിദിനം എൺപതിനായിരത്തോളം പേർ ആശ്രയിക്കുമോ എന്നത് നീതി ആയോഗിനും മനസ്സിലാകാത്ത ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ഉറപ്പിച്ചു പറയുന്നു ഉറപ്പാണ് എൺപതിനായിരം പേർ പ്രതിദിനം കേരളത്തിന്റെ വടക്കേറ്റത്ത് നിന്ന് തെക്കേറ്റത്തേക്കും തെക്കേറ്റത്ത് നിന്ന് വടക്കേറ്റത്തേക്കും പോകുമെന്ന് കേരളയിൽ അധികൃതർ യാത്രക്കാരുടെ എണ്ണം പെരിപ്പിച്ച് കാണിക്കുന്നത് യാത്രാക്കൂലി കുറച്ചുകാട്ടുന്നതിനുള്ള തന്ത്രമാണ് എന്നാണ് റെയിൽവേ ബോർഡ് കരുതുന്നത് കിലോമീറ്ററിന് കേവലം രണ്ട് ദശാംശം ഏഴ് അഞ്ച് രൂപയാണ് സിൽവർ ലൈനിൽ പറയുന്നത് പൂനെ നാസിക് അർദ്ധ അതിവേഗ പദ്ധതിയിൽ നിരക്ക് കിലോമീറ്ററിന് മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ കിലോമീറ്ററിന് കുറഞ്ഞത് അഞ്ചു രൂപ നിരക്ക് ഏർപ്പെടുത്തേണ്ടി വരുമെന്നും റെയിൽവേ ബോർഡ് കരുതുന്നു സിൽവർ ലൈൻ ഒരിക്കലും ലാഭകരമാകില്ല എന്ന് തെളിയിക്കുന്ന പ്രാഥമിക നിഗമനമാണ് ഇത് വൻതുക വിദേശ വായ്പ എടുത്താൽ തന്നെ പലിശ സാഹിത്യം തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല സംസ്ഥാനത്തെ കടക്കെണിയിൽ ആഴ്ത്തുന്ന പദ്ധതിക്ക് യാതൊരു കൂടിയാലോചനയും കൂടാതെ അനുമതി നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് എടുക്കുകയാണ് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഇനി മറ്റൊന്ന് കേരയിൽ വിരുദ്ധ പ്രക്ഷോഭമാണ് ജനങ്ങളെ തണുപ്പിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സിൽവർ ലൈൻ പദ്ധതിയിൽ സംവാദം സംഘടിപ്പിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയെങ്കിലും ചർച്ച തുടങ്ങും മുൻപേ തന്നെ പാളി എന്ന് പറയേണ്ടി വരും സിൽവർ ലൈൻ പദ്ധതിയുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യാനായി കേരളയിൽ നടത്തുന്ന സംവാദത്തിൽ നിന്ന് പദ്ധതി വിരുദ്ധരുടെ പാനലിലെ റെയിൽവേ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ അലോക് കുമാർ വർമ്മ പരിസ്ഥിതി ഗവേഷകനായ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവർ പിന്മാറിയിരുന്നു അവർ പറയുന്നത് ഇത് തട്ടിപ്പാണ് എന്ന് ഈ ശുദ്ധ തട്ടിപ്പിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് താൽപര്യമില്ല സിൽവർ ലൈൻ സാധ്യതാ പഠനം നടത്തിയ സിസ്റ്ററയുടെ തലവനായിരുന്നു അലോക് വർമ്മ പാനലിലുള്ള ഡോക്ടർ ആർ വി ജി പങ്കെടുക്കുകയും ചെയ്യും സർക്കാരിന് പകരം കേരളയിൽ സംവാദം സംഘടിപ്പിച്ചതിലും രേഖയിലെ പിഴവുകൾ സർക്കാർ തിരുത്താത്തതിലും കേരളത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ ചർച്ച ചെയ്യാനാണ് സംവാദം എന്ന അറിയിപ്പിലും പ്രതിഷേധിച്ചാണ് അലോക് കുമാർ വർമ്മയുടെ പിന്മാറ്റം കേരളയിൽ ആത്മാർത്ഥത ഇല്ലെന്നും സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്നുമാണ് ശ്രീധര രാധാകൃഷ്ണനും പറയുന്നത് സംവാദത്തിലൂടെ വിമർശനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താം എന്നാണ് ആർ വി ജി മേനോന്റെ നിലപാട് എന്തായാലും ഈ കേരയിലുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ കേരയിൽ എന്തൊക്കെ മുന്നോട്ട് വഹിക്കുന്നു അതൊന്നും ഫലം കാണുന്ന സ്ഥിതിയില്ല ഒരുപാട് പണം അതും കോടിക്കണക്കിന് പണം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നു എന്ന് മാത്രം